കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ഇടത്തരം ചെറുകിട വ്യാപാരികൾ നാളെ കടകളടച്ച് പ്രതിഷേധ സമരത്തിൽ പങ്കുചേരുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ചങ്ങറങ്കുളത്ത് വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ഇടത്തരം ചെറുകിട കച്ചവടക്കാർ നാളെ അവരുടെ തൊഴിൽ മുടക്കിക്കൊണ്ട് കടകൾ പൂട്ടി ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കുചേരുകയാണ്. ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ചെറുകിട വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തങ്ങളുടേതായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ചെറുകിട വ്യാപാരികൾ. ആ ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ 2 ലക്ഷം ചെറുകിട വ്യാപാരികളാണ് കഴിഞ്ഞ 4 വർഷത്തിനകം കേരളത്തിൽ വ്യാപാരം നിർത്തി അവർ മറ്റു തൊഴിൽ മേഖലയിൽ തേടിയിട്ടുള്ളത്. നമ്മുടെ ചങ്ങനംകുളത്ത് മാത്രം 150-ൽ അധികം ചെറുകിട വ്യാപാരികൾ 1 വർഷത്തിനകം സ്ഥാപനങ്ങൾ നിർത്തുകയും ഇന്ന് അവർ പലരും ഈ സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലുള്ള ബാങ്ക് ലോണും മറ്റു ബാധ്യതകളുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുകിട വ്യാപാരത്തെ നിലനിർത്തേണ്ടത് ഇവിടുത്തെ സർക്കാരുകളാണ്. എന്നാൽ സർക്കാരുകൾ ഈ ചെറുകിട വ്യാപാരികളെ ഒരു നിലക്കും പരിഗണിക്കുന്ന ഒരു സമീപനം കേരള സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് മാത്രമല്ല, പുതിയതായി വന്ന പല നിയമങ്ങളും 1-5 വർഷത്തിനകം വെറും ആളുകളും കുത്തകക്കാരുടെയും കയ്യിലേക്ക് ഈ മേഖല പോവുകയും നമ്മുടെ നാടുകളിലൊക്കെ ചെറുകിട വ്യാപാരം എന്നത് അസ്തമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ 29-ന് കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഒരു സമര ജാഥയുടെ സമാപനം നാളെ 4 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിൽ നടക്കുകയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഞങ്ങളതിൽ പങ്കുചേരുകയാണ്.